സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞ ഓണക്കാലത്തിന്റെ സ്മരണ പുതുക്കി വീണ്ടും ഒരു പൊന്നോണം കൂടി വന്നെത്തിയിരിക്കുന്നു. ഓണം എന്നും മനസ്സിലേക്ക് ഓടിയെത്തുന്ന മധുരം നിറഞ്ഞ ഒരു അനുഭവമാണ്. അതിന്റെ മാസ്മരികത വർണ്ണിക്കാൻ എളുപ്പമല്ല. അതിജീവനത്തിന്റെ ഈ കാലത്ത് ഗൃഹാതുരത്വമുണർത്തുന്നതാണ് ഓണം. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള മലയാളികൾ ജാതിമത ഭേദമന്യേ ഓണം ആഘോഷിക്കുന്നു. ചിങ്ങമാസത്തിലെ അത്തം നക്ഷത്രത്തിൽ തുടങ്ങുന്ന ഓണാഘോഷം തിരുവോണ നാളിൽ പ്രാധാന്യത്തോടെ ആഘോഷിക്കുകയും ചതയം നാൾ വരെ നീണ്ടു നിൽക്കുകയും ചെയ്യുന്നു. പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞ വർണ്ണാഭമായ ഈ ഓണക്കാലത്തിന്റെ സ്മരണയിൽ കാടിലൻ കുടുംബാംഗങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ വർഷത്തെ ഓണാഘോഷം. കൂട്ടായ്മയാകട്ടെ ഈ ഓണക്കാലത്തിന്റെ മുഖമുദ്ര. നാനാത്വത്തിൽ ഏകത്വം എന്ന ഇന്ത്യൻ സംസ്കാരത്തെ അന്വർത്ഥമാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് നമ്മുടെ കൊച്ചു കേരളം. സഹ്യസാനുക്കളാൽ പരിലാളിതയായ കേരളഭൂമി എണ്ണിയാലൊതുങ്ങാത്ത നിരവധി കലകളുടെ ജന്മഭൂമിയാണ്. കാലചക്രത്തിന്റെ നിലയ്ക്കാത്ത പ്രവാഹത്തിൽ കേരളീയ സംസ്കാരവും കലകളും മതസൌഹാർദ്ദവും അന്യം നിന്നു പോകാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ. ഒരുപാട് പൂപ്പാട്ടുകളും കളിപ്പാട്ടുകളും മലയാളത്തിന് സമ്മാനിച്ചതാണ് ഓണം. കാലാകാലങ്ങളായി പാടിപ്പതിഞ്ഞ ഇവ വാമൊഴിയായി തലമുറകൾ പങ്കിട്ടെടുക്കുകയാണ്. സാസനീനി പാപ്പ രീരി സാസനീനി പാപ്പ ഗഗ സാസനീനി സനി പനി സനി പനി പഗ ഉത്താട പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടിയണിയുകയായി ഉത്താട പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടിയണിയുകയായി പടയണിയും തിരുപഴം
മുഖമുകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിലടിമുടിയുലയുകയായി പ്രകൃതി തുഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗമാലയനം ലയനം മുത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിരയാടും ഗ്രാമവസം തിരുമുടിയണിയുകയായി ആദം തിരയുയർത്തി ആമോദം കളമുണർത്തി ഉന്മാദം തിരയുയർത്തി ആമോദം കളമുണർത്തി കരകളിയിലരകലയരാസ്യം പദകമലമിളകിയ വിരാമം ഭരത നടന ജതി നഴക സാന്ദ്ര ഭാവചലനം ചലനം മുത്രാടപ്പൂവിളിയിൽ പക പകരിക ഗരി ഗരി സരി ത്രിസരി സനിപ പകരിക സപക പ ഗനിപനി നിസഗരി ഉത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടിയണിയുകയായി പഴയണിയും പഴമുകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിലടിമുടിയുലയുകയായി പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഗഭാവലയനം ലയനം മുത്രാടപ്പൂവിളിയിൽ കേരളമുണരുകയായി പൂത്തിരയാടും ഗ്രാമവസന്തം തിരുമുടിയണിയുകയായി ധികം ഐതിഹ്യങ്ങളുള്ള ആഘോഷങ്ങളിലൊന്നാണ് ഓണം. അതിൽ പ്രധാന ഐതിഹ്യം മഹാബലിയുടേത് തന്നെ. അസുര രാജാവും വിഷ്ണുഭക്തനുമായിരുന്ന പ്രഹ്ലാദന്റെ തേരക്കുട്ടിയായിരുന്നു മഹാബലി. ദേവന്മാരെ പോലും അസൂയപ്പെടുത്തുന്നതായിരുന്നു മഹാബലിയുടെ ഭരണകാലം. അങ്ങനെയിരിക്കെ മഹാബലിയുടെ ഐശ്വര്യത്തിൽ അസൂയാലുക്കളായ ദേവന്മാർ മഹാവിഷ്ണുവിന്റെ സഹായം തേടി. മഹാബലി വിശ്വജിത് എന്ന യാഗം ചെയ്യവേ വാമനനായി അവതാരമെടുത്ത മഹാവിഷ്ണു ഭിക്ഷയായി 3 അടി മണ്ണ് ആവശ്യപ്പെടുകയും മഹാബലി അതിന് അനുമതി നൽകുകയും ചെയ്തു. ആകാശം മുട്ടെ വളർന്ന വാമനൻ തന്റെ കാൽപാദം അളവുകോലാക്കി ആദ്യത്തെ അടിക്ക് ഭൂമിയും 2-ാമത്തെ അടിക്ക് സ്വർഗവും അളന്നെടുത്തു. 3-ാമത്തെ അടിക്ക് മറ്റൊന്നും അവശേഷിക്കുന്നില്ലാത്തതിനാൽ മഹാബലി തന്റെ ശിരസ് വാമനന് മുന്നിൽ സമർപ്പിച്ചു. ആണ്ടിലൊരിക്കൽ, അതായത് ചിങ്ങമാസത്തിലെ തിരുവോണ നാളിൽ തന്റെ പ്രജകളെ സന്ദർശിക്കാനുള്ള അനുമതിയും മഹാബലിക്ക് വാമനൻ നൽകി. അങ്ങനെ എല്ലാ വർഷവും തിരുവോണ നാളിൽ മഹാബലി തന്റെ പ്രജകളെ അദൃശ്യനായി സന്ദർശിക്കാൻ വരുന്നു എന്നാണ് വിശ്വാസം.
ഓർമ്മകളുടെ ഒരായിരം പൂക്കളവുമായി വീണ്ടും ഒരു പൊന്നോണം വരവായി. മുഖാവരണമണിഞ്ഞ് അകലം പാലിച്ച് ആവേശത്തോടും അതിലേവ ജാഗ്രതയോടും കൂടെ കൊറോണ മുക്തമായ നല്ലൊരു നാളെ പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ഓണം നമുക്ക് ആഘോഷിക്കാം. ഐശ്വര്യ സമൃദ്ധമായ ഓണാശംസകൾ എല്ലാവർക്കും സ്നേഹത്തോടെ. മനം മടുക്കാത്ത ഈണവും താളവുമാണ് ഓരോ ഓണപ്പാട്ടുകൾക്കും. പ്രാധാന്യം എന്നും ഓണവർണ്ണങ്ങൾക്കാണ്. നിറങ്ങളാൽ സമ്പന്നമാണ് മാവേലി ഓണം. ആ ഓണത്തിന്റെ ഓരോരോ കാഴ്ചകൾ വസന്തമായി മിഴികളിലേക്ക് പെയ്യിക്കാൻ ഏഴു വർണ്ണങ്ങളിൽ തീർത്ത മഴവില്ലു പോലുള്ള ദൃശ്യാവിഷ്കാരത്തിലേക്ക്. കാലം ഇത്ര മാറിയാലും കാതങ്ങൾ അകലെ ചെന്നാലും മായാത്ത ഒരു പൂക്കളമുണ്ട് ഓരോ മലയാളി മനസ്സിലും. പൂവിളിയും പൂത്തുമ്പിയും പൂനിലാവും ഒക്കെയായി ഒരു പൊന്നോണം. എല്ലാവർക്കും കാർഡിനൽ കുടുംബാംഗങ്ങളുടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.